ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്കാനിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എസ് പി ഹോസ്പിറ്റലാണ് സ്കാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ എസ് പി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത് പാറശാലയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഇരിക്കുകയാണ്. ഇവിടെയാണ് റിസപ്ഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസൾട്ട് മേടിക്കുന്നതും റെസിപ്റ്റ് എടുക്കേണ്ടതൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരുമിച്ച് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഞാൻ വൊമിറ്റ് ചെയ്യും, എനിക്ക് അങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വെള്ളം കുടിച്ചിരുന്നു, ഇപ്പോൾ വയറ് ഫുള്ളാണ്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളതുപോലെ ഇവിടെ വാർണിംഗ് ഉണ്ട്, അതായത് ഗർഭഭ്രൂണ പരിശോധന ലിംഗ നിർണയം അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത്, അപ്പോൾ ഒരു തവണ ഇങ്ങനെ അമ്മയും ചേട്ടനും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, കഴിഞ്ഞ് വന്ന് അവിടെ ഇരിക്കുന്ന അപ്പോൾ അമ്മ വലിയ ഹാപ്പിയാണ്, കാരണം ബേബി ഓക്കെയാണ്, ഹെൽത്തി ആണെന്ന കാരണം പോലെ സന്തോഷമാണ്. പിന്നെ വിശന്നുണ്ട്, നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, ദോശയും സാമ്പാറും. കോഫി കഴിക്കാൻ ചായ കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായ കുടിച്ചായിരുന്നു ചൂടോടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സ്കാനിങ് കൂടെ ഉണ്ടായിരുന്നു, കറക്റ്റ് മെഷർമെൻ്റ് അറിയാത്തതുകൊണ്ടാണ്. അപ്പം നടന്നിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ചേട്ടൻ അകത്തിടുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആവെ കണ്ടോ കാണിച്ചു തന്നോ അതിനകത്ത് കയറാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ മൊബൈലൊന്നും അലോഡ് അല്ല സ്കാനിങ് റൂമിനകത്ത്, അല്ലെങ്കിൽ അതിനകത്ത് ചേട്ടനെ കൂടി കയറ്റാമായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു, പക്ഷെ അലോഡ് അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ കുഞ്ഞാവെ കാണിച്ചു തന്നു, അയാൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേട്ടനും ഹാപ്പിയാണ്. കുറച്ച് സമയം നടക്കാൻ പറഞ്ഞു. അത് എനിക്ക് പെട്ടെന്ന് യൂറിൻ ഇങ്ങനെ നിറയുന്നത് കൊണ്ട് അപ്പോൾ യൂറിൻ നല്ലപോലെ പാസ് ചെയ്തിട്ട് കുറച്ച് സമയം നടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് കിട്ടി, നമ്മുടെ ബേബി ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ബേബിക്ക് വേണ്ടിയിട്ട്. നമ്മളവിടെ തിരിച്ച് ഹോട്ടലാണ് വരുന്നത്. ഹോട്ടലിനപ്പോൾ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ബേബി വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ശരി, ബൈ.